ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ട്രിപ്പ് ഓൺ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ പുതിയ ലൊക്കേഷൻ മിസോറാമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മിസോറാമിൻ്റെ തലസ്ഥാനമായ ഐസ്വാളിലാണ്. അപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു നമ്മളിവിടെ എത്തിയത്, അതുകൊണ്ട് അവന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു ദിവസത്തെ യാത്രയായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവും എങ്ങനെ നമ്മൾ നാഗാലാൻഡിൽ നിന്ന് മിസോറാമിലേക്ക് വന്നു. നാഗാലാൻഡ് തലസ്ഥാനമായ കൊഹിമയിൽ നിന്ന് ദിമാപൂരിലേക്ക് നമ്മൾ ബസ്സിൽ വന്നു. ദിമാപൂരിൽ നിന്ന് നമുക്ക്, അതായത് ദിമാപൂർ ഏകദേശം നമ്മുടെ നാഗാലാൻഡ് തന്നെയാണ്, നമ്മുടെ ബോർഡറാണ്, ആസാമിൻ്റെയും നാഗാലാൻഡിൻ്റെയും ഏകദേശം ബോർഡറായിട്ട് വരും. ദിമാപൂരിൽ നിന്ന് നമുക്ക് ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്ത് നിയർ ബൈ ആണ്, തൊട്ടടുത്താണ്. അത് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾ ദിമാപൂരിൽ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ലുംഡിംഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് നമുക്ക് ദിമാപൂരിൽ നിന്ന് നേരിട്ട് നമുക്ക് സിൽച്ചാർ എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടേക്കുള്ള ട്രെയിൻ നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ മിസോറാമിലേക്ക് ട്രെയിൻ സർവീസ് ചെയ്യില്ല. അപ്പം നമുക്ക് സിൽച്ചാൽ എന്നൊരു സ്ഥലമാണ്, സിൽച്ചാലിൽ പോയിട്ട് അവിടെ നിന്ന് വേണം ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് മിസോറാമിൽ വരാം. അപ്പം നമ്മൾ ദിമാപൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലുംഡിംഗ് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത്. ലുംഡിംഗ്, അതായത് നമ്മുടെ ദിമാപൂരിൽ നിന്ന് 50 കിലോമീറ്ററാണ് ലുംഡിംഗ് എന്ന സ്ഥലത്തേക്ക്. ലുംഡിംഗ് എന്ന് പറയുന്നത് വലിയൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് നമുക്ക് സിൽച്ചാർ എന്ന ആസാം തന്നെയാണ്, സിൽച്ചാർ എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഏകദേശം 325 കിലോമീറ്റർ യാത്ര ചെയ്ത് സിൽച്ചാർ എന്ന സ്ഥലത്തെത്തും. 145 രൂപയാണ് ടിക്കറ്റ്. സിൽച്ചാറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബസ്, ഒരുപാട് തന്നെ ഗവൺമെൻറ് ബസ്സുകളും ഒരുപാട് സുമോ, പ്രൈവറ്റ് സുമോസ് നമുക്ക് ഒരുപാട് കിട്ടും. മിസോറാമിൻ്റെ തലസ്ഥാനമായ അസ്വാളിലേക്ക് വരാൻ വേണ്ടിയിട്ട് റോഡുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാമോശമാണ്. ഞാനിപ്പം നമ്മൾ വന്ന യാത്ര ചെയ്ത റോഡുകൾ ഞാനൊന്ന് വീഡിയോ കാണിച്ചു തരാം, അത് നിങ്ങൾ കണ്ടോളൂ എങ്ങനെയുണ്ട് റോഡുകൾ നോക്കാം. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ റോഡുകൾ. ജീവിതത്തിൽ ഇത്രയും വൃത്തികെട്ട റോഡ് ഞാൻ ഈ എന്താ പറയുക, നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റിൽ കണ്ടിട്ടില്ല. അതായത് ഈ കൊറോണ കാലത്തിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു റോഡ് പണിയെ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്നാലും ഇത്രയ്ക്ക് മോശമായ റോഡ് പറഞ്ഞെങ്കിൽ, അപ്പം ഞങ്ങൾ ഒരു സുമോയിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടേക്ക് ഗവൺമെൻറ് ബസ്സൊക്കെ സമയത്തുള്ളൂ, ബസ്സൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പം ഞങ്ങളൊരു സുമോ ബുക്ക് ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ സുമോ ബുക്ക് ചെയ്തതിന് ഒരുപാട് ഞങ്ങൾക്ക് ചാർജ് ആയിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞ റോഡ് ഭയങ്കര മോശമാണ്, ഇവിടേക്ക് റോഡൊന്നും ഇല്ലാതെ. എന്താണ് ഇവിടുത്തെ റോഡ് പറയുമ്പം, ഇത് ഇവിടേക്കുള്ള നാഷണൽ ഹൈവേ ആണ്. ആ ഒരു റോഡാണ് ഇങ്ങനെ ചെളി പോലെ കുണ്ടു പോലെ കിടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഒരു ലോറി മരുന്ന് മറിഞ്ഞിട്ട് ഇവിടെ രണ്ട് അപകടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എന്തായാലും ഇത്രയും, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്രയും വെസ്റ്റായ ഒരു റോഡ് ഒരു സ്റ്റേറ്റ് ഉണ്ടാവില്ല തോന്നുന്നു. എന്തോ പൊളിറ്റിക്സ് ആണോ, ഇവർ തമ്മിലുള്ള രാഷ്ട്രീയതാണ്, എന്താ ഒന്നും അറിയില്ല. ഈ റോഡ് ഇങ്ങനെ ചെയ്യുകയാണ് കൊല്ലങ്ങളായിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് വരുന്നത് വരെ ഈ ഒരു റോഡായിരുന്നു. ഇതിലൂടെയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ അസോളേക്കുള്ള യാത്ര. അപ്പം നിങ്ങൾ റോഡുകൾ കണ്ടില്ലേ, ഇത്രയും മോശമായ ഈ റോഡുകൾ താണ്ടിയാണ് നമ്മൾ ഐസ്വാളിലെത്തിയത്. മിസോറാമിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കാണാം ഒരുപാട് സ്ഥലങ്ങളോ സൈറ്റുകളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ട്രാവലർ എന്ന സ്ഥിതിക്ക് നമ്മൾ വന്നു മാർക്കറ്റുകളും ഇവിടുത്തെ ബജാറുകളും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ഇതുള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അസ്വാളിൽ ഒരു നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടൽ റൂം കിട്ടിയിട്ടുണ്ട്. അടിപൊളി താഴെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണുന്നത്, കാണിച്ചു തരാം. ഇതല്ലേ നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വ്യൂ ആണ്. അപ്പം ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഈസ്റ്റ് നോർത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഹിൽ സ്റ്റേഷനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ കണ്ട എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ മലമുകളിലാണ്, ഒരുപാട് മലമുകളിൽ ഇതേപോലുള്ള അടുക്കടുക്കായിട്ടുള്ള വീടുകൾ, അതിൻ്റെ മുകളിൽ മലയുടെ ടോപ്പിൽ വരെ വീടുണ്ട് കേട്ടോ. ഇത്രയും അടുക്കടുക്കായിട്ടുള്ള വീടുകളാണ് നോർത്ത് ഈസ്റ്റിലെ നമ്മുടെ മിക്ക സംസ്ഥാനങ്ങളിലും. അപ്പം നമുക്ക് ആസാമിൽ നമുക്ക് ടച്ച് ചെയ്യാതെ നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. നമ്മൾ ഗുവാഹട്ടിയാണ് മെയിൻ, നോർത്ത് ഈസ്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഗുവാഹട്ടിയാണ് മെയിൻ പോയിൻ്റ്. ഗുവാഹട്ടിയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നോർത്ത് ഈസ്റ്റ് 7 സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഈസിയായിട്ട് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ എങ്ങോട്ട് ഈ നോർത്ത് ഈസ്റ്റ് പോകുകയാണെങ്കിലും ഗുവാഹട്ടിയിലാണ് വന്ന് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് നമുക്ക് ഏത് ഭാഗത്തേക്കുള്ള ബസ്സുണ്ട്, വലിയൊരു ജംഗ്ഷൻ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ബസ് സർവീസ് ഉണ്ട്, പ്രൈവറ്റ് ബസ്സുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഗുവാഹട്ടി. ഈ നോർത്ത് ഈസ്റ്റിലേക്ക് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും ഗുവാഹട്ടിയിൽ ഇറങ്ങിയാൽ കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മളിത് കുളിച്ചു ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. മിസോറാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, എങ്ങനെയുണ്ട് ഇവിടുത്തെ നഗരങ്ങളും മാർക്കറ്റുകളും ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇനി നമുക്ക് മണിപ്പൂരിലൂടെ നമ്മൾ ഈ 7 സിസ്റ്റേറ്റിൽ വരുന്നത്. അപ്പം മണിപ്പൂരിൽ നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ അവിടേക്ക് ടൂറിസ്റ്റുകളെ പ്രവേശിക്കുന്നില്ല, ബസ് ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് കുറവാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഹോട്ടൽ റൂമുകളൊക്കെ റൂമിൽ തന്നെ തങ്ങേണ്ടി വരും. അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ റിപ്പോർട്ട് കിട്ടി.
അതുകൊണ്ട് ഞങ്ങൾ മണിപ്പൂർ സ്കിപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇനി നമുക്കുള്ളത് ത്രിപുരയാണ്, ത്രിപുര. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ത്രിപുരയിലെ തലസ്ഥാനമായ അഗർത്തലയിലേക്ക് പോകും. അതോടുകൂടെ നമ്മൾ സെവൻ സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു മണിപ്പൂർ ഒഴികെയുള്ള ബാക്കി ഒരുവിധ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും വിശദീകരണങ്ങൾ ഞാൻ ചെയ്തു. ഇനിയും ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പല സംശയങ്ങൾ തീർച്ചയായും എന്നെ വിളിക്കുകയോ എന്നെ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. തീർച്ചയായും ഞാൻ അതിലെ മറുപടിയും എനിക്ക് അറിയുന്ന അറിവുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ് ഹോം വ്ളോഗിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അസ്വാൾ ടൗണിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ. ഇതാണ് അസ്വാൾ ടൗൺ. സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരട്ടോ അവിടെ കണ്ടോ. റോഡ് സൈഡൊക്കെ പച്ചക്കറിയും ഒക്കെ വിട്ടിട്ട് സാധാരണ ഇപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കാം. പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഇവിടെ പോർക്ക് അത് പ്രധാനമാണ്. ഇതിപ്പോൾ രാവിലെ തന്നെ പോർക്കിൻ്റെ കാല് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാണ്. പലതരത്തിലുള്ളതല്ലോ. ഇതൊക്കെ മുളക് വന്നിട്ട് ഒരു മധുരക്കിഴങ്ങ് മറ്റേ ചെയിനും കേട്ടോ. സാധാരണ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ആപ്പിൾ. ഇത് ഇവിടുത്തെ സാധാരണ മാർക്കറ്റാണ്. ശരിക്കും സാധാരണ ഒരു ലൈഫ് ആട്ടോ ഇവിടെയൊക്കെ. ഒന്ന് മാർക്കറ്റിനുള്ളിൽ നിന്ന് പോയൊക്കെ മത്തൻ ഇത് കണ്ടില്ലേ. ഇതെന്താ, ഇതെന്താ സാധനം എന്ന് പറയും. ഇത് ഇവിടെ നാരങ്ങയാണ്, ചെറുനാരങ്ങ. ഇവിടെ ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഒരു നാരങ്ങ കഷ്ണം മുറിച്ച് വെച്ചിരുന്നു. നീളത്തുള്ള നാരങ്ങയാണ്, ചെറുതല്ല, വലുത് വലുതല്ല. ഏറ്റവും കൂടുതൽ ഇലക്കറികളാട്ടോ ഇവിടെ. ശരിക്കും ഈ ഈസ്റ്റേൺ നോർത്തിലെ എല്ലാ കടകളിലും സ്ത്രീകളാണ് ഇവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെയും അതേപോലെ തന്നെ, യാതൊരു മാറ്റവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളവിടെ കണ്ട പോലത്തെ പുഴു സംഭവങ്ങളാണെന്നും ഇവിടെ ഒന്നുമില്ല കേട്ടോ. എന്താ, ചെറിയൊരു മാർക്കറ്റാണ്, ഒരു മീൻ മാർക്കറ്റ് ഉണ്ട് അവിടെ. മീൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്. എന്താ, കടൽ മീനല്ല, അല്ല നമ്മൾ ഇതിൽ കിട്ടുന്ന മീനുകളാണ്. ഐ, ചിക്കൻ ഉണ്ടല്ലോ, കുറേ ചിക്കൻ ഉണ്ട്. ചിക്കൻ തോലെടുത്തിട്ടുണ്ടോ ഒരുപാട്. ചിക്കൻ്റെ കാലുണ്ട്, കാല് സ്പെഷ്യല്. ഇതൊക്കെയാണ് അവിടുത്തെ മാർക്കറ്റ്. മറ്റേ മാർക്കറ്റുകളെ അപേക്ഷിച്ച് അസ്വാല മാർക്കറ്റിൽ പുഴുക്കളും മറ്റേ സംഭവങ്ങളും ഒന്നും ഇല്ല കേട്ടോ. കാര്യമായിട്ടുള്ള മീൻ, ഫിഷ്, ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളുള്ളൂ. പിന്നെ കൂടുതലും ഇലക്കറികളാണ് ഇവർ കഴിക്കുന്നത് കേട്ടോ. എപ്പോഴും നോക്കിയാലും ഒരുപാട് ഇലക്കറികൾ ഇഷ്ടം പോലെ കേട്ടോ. ഐസ്വാളിലെ കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹിൽ സ്റ്റേഷനിലാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ അത്ഭുതം വരും. വലിയ മലകൾ, ശരിക്കും ഒരു മല കാണുന്ന പോലെ ആ മലയുടെ നെറുകയിൽ വരെ ബിൽഡിംഗ് കെട്ടിന്. അത്രയും ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാട്ടോ അത്, കാണണോ. ഇത് കണ്ടില്ലേ, ശരിക്കും നമ്മൾ കാണുന്ന ആ ഒരു മലയുടെ ചെരിവ്, ആ മലയുടെ മുകളിൽ വരെ ബിൽഡിംഗ് കെട്ടിയിട്ട് അത്രയും കൺസ്ട്രക്ഷൻ. അതും സാധാരണ ഹിൽ സ്റ്റേഷനിൽ നമ്മൾ കാണുന്ന പോലെയുള്ള കൺസ്ട്രക്ഷനൊന്നുമല്ല. നാലും അഞ്ചും ആറും ഫ്ലോറുകളായിട്ടാണ് ഇവർ കെട്ടി വെച്ചിരിക്കുന്നത്, കണ്ടോ. ആ മലയുടെ ടോപ്പിൽ വരെ ഫുൾ കൺസ്ട്രക്ഷനാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. താഴെ അടിവാരമാണ്. ആ അടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന മലകൾ മൊത്തം ഇതുപോലെ ബിൽഡിങ്ങുകളാണ്. നല്ല ഭംഗിയുടെ കാണാം. രാത്രി കാണാൻ, രാത്രി സൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഞങ്ങളിവിടുത്തെ അസ്വാലിലെ, മിസോറാമിലെ മ്യൂസിയം ഒന്ന് കാണാൻ വേണ്ടി വന്നേ. അവർ 10 മണിക്ക് തുറക്കുള്ളൂ. അപ്പോൾ മ്യൂസിയം എവിടെയൊക്കെ, നമ്മളിവിടുത്തെ മിസോറാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ഓഫീസും ബംഗ്ലാവ് ഇവിടെയാണ് കേട്ടോ. ഈ ചീഫ് മിനിസ്റ്റർ ഓഫീസ് ബംഗ്ലാവിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയം അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. സാറ്റർഡേ, ഇന്നിപ്പോൾ സാറ്റർഡേ ഞങ്ങൾ വന്നത്. 10 മണി മുതൽ 2 മണി വരെ ഓപ്പണാണ്. അല്ലാത്ത ദിവസം രാവിലെ 10 മണി മുതൽ 4:30 വരെയുണ്ട്. അഡൽട്ടിന് 20 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപ, ഫോറിനേഴ്സിന് 50 രൂപയാണ്. അത് ഇൻ്റർനാഷണൽ ഫോറിനേഴ്സിനായിരിക്കും. നമുക്ക് മ്യൂസിയം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം ഇവരെ ട്രഡീഷണൽ കൾച്ചറിലൊക്കെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മ്യൂസിയം കാണാൻ വേണ്ടി വന്ന് നോക്കാം. നമുക്ക് 10 മണിക്ക് ഓപ്പണായിട്ട് നമ്മൾ എൻട്രൻസിൽ കടന്നപ്പോഴേ ഇവിടുത്തെ കണ്ടോ, ഇവിടുത്തെ പഴയ ട്രഡീഷണൽ ഒരു ഫോട്ടോകൾ എല്ലാ സാധനമുണ്ട്. പഴയ ഓൾഡസ്റ്റ് പ്രിൻറ്റിങ് മെഷീൻ ആട്ടോ, ഒരു പണ്ട് മുതലുള്ളൊരു പ്രിൻറ്റിങ് മെഷീൻ ഇവിടെ ഉണ്ട്. ഇതൊന്നും ശരിക്കും ഇപ്പോൾ കാണാനേ പറ്റില്ല. പണ്ട് കാലത്തെ ഒരു ആ പ്രിൻറ്റിങ് മെഷീനാണ്. പിന്നെ കുറേ ഇവിടെ ഫോട്ടോകളും സംഭവങ്ങളൊക്കെ. അത്രയ്ക്ക് വലിയ മ്യൂസിയം ഒന്നുമില്ല, ചെറിയ ഒരു കുട്ടി മ്യൂസിയം. ഏതോ ഈ മിസോറാം ഒരു സ്റ്റേറ്റിൻ്റെ ചെറിയൊരു കൾച്ചറായിട്ടുള്ള ചെറിയ കുട്ടി മ്യൂസിയം ഒരുക്കിക്കുന്നു ഇവിടെ. അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ഐസ്വാൾ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്ത് നമുക്ക് മ്യൂസിയം കാണാൻ പറ്റും.
ഏകദേശം ഇവരുടെ ട്രഡീഷനും കൾച്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം മ്യൂസിയം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഐസ്വാളിലെ മ്യൂസിയം, സ്റ്റേറ്റ് മ്യൂസിയം ആണിത്. പക്ഷേ ചെറിയൊരു കുട്ടി മ്യൂസിയം ഉള്ളൂ, കുറച്ച് കാണാനൊക്കെ അത്രേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഓക്കെ, മിസോറാമിൽ ഞങ്ങൾ നോക്കിയിട്ട് ഇവിടെ കാണാനോ ടൂറിസ്റ്റ് പ്ലേസായിട്ടോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നെയിൻജാൽ എന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10-18 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഞങ്ങൾ അന്വേഷിച്ച പറഞ്ഞാണ് ആ ബസ്സിൽ കയറിയിട്ട് സിറ്റി മുഴുവൻ ഒരു റൗണ്ട് അടിച്ച് യാത്ര ചെയ്ത് നമുക്ക് ഏകദേശം മുഴുവൻ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ടിക്കറ്റ് എടുത്തിട്ട്, 30 രൂപ ടിക്കറ്റ് ഉള്ളു, എടുത്തിട്ട് നെയിൻജാൽ എന്ന സ്ഥലത്തേക്ക് പോകണം. ഇതേ ബസ്സിൽ തന്നെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും ചെയ്യും. മിസോറാമിൽ ഐസ്വാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ മിസോറാം എന്ന ഒരു സംസ്ഥാനത്തിൻ്റെ നമ്മുടെ ഇപ്പം ഞാൻ വന്ന് കണ്ട ആ ഒരു അഭിപ്രായത്തിൽ ആണെങ്കിൽ, അവരായി അവരെ കൾച്ചർ അവരെ ഭാഗമായിട്ട് ജീവിക്കുന്നവരാട്ടോ, യാതൊരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, റോഡൊക്കെ പറഞ്ഞാൽ ആ ജാതി മോശമാണ്. ഫുഡ് എന്ന് പറഞ്ഞെങ്കിൽ അവരാ രീതിയിലുള്ള ഫുഡുകൾ നമുക്ക് എവിടെ പോയി, ഇതേവരെ നമുക്ക് ഈ മിസോറാമിൽ ഇത്രയും ഫുഡ് ഇതുപോലെ വേറെ എവിടെയും നമുക്ക് ഇങ്ങനെ ഇതില്ല, ഇങ്ങനെ കഷ്ടപ്പെട്ടില്ല. സാധാരണ ഫുഡ്, നോർമൽ ഫുഡെങ്കിലും കിട്ടാറുണ്ട് ഇവിടെ, അവരുടെ രീതിയിലുള്ള ആ ഒരു ഫുഡും ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഒന്ന് പറഞ്ഞാൽ, ഇവിടെ ഗവൺമെൻറ് ടൂറിസത്തിന് യാതൊരു തരത്തിലും ഒരു പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം പറയട്ടോ, ഉറപ്പായിട്ട്. കാരണം ഇവിടെ അങ്ങനെയുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും തന്നെ ഇല്ല. ഉള്ളതാകെ നമ്മുടെ മ്യൂസിക് നമ്മൾ കണ്ടില്ല, ഒരു ചെറിയൊരു ഒരു കടമുറി പോലെ ഒരു ഷട്ടർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് മ്യൂസിയമൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളത്, വേറെ ടൂറിസ്റ്റർമാർ ഇവിടെ ഒന്നുമില്ല. അവർ വേണമെങ്കിൽ അവർക്ക് ഹിൽ സ്റ്റേഷനാണ് വേണമെങ്കിൽ ഗവൺമെൻറ് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു 10 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കിയിട്ട് ടൂറിസ്റ്റിനെ ആകർഷിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ അതിനുള്ള യാതൊരു ഇതും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ളത്. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പിന്നെ റോഡുകളൊക്കെ വളരെ മോശമാണ്. റൂമുകളൊക്കെ സംബന്ധിച്ച് അത്ര വലിയ റൂമുകളില്ലെങ്കിൽ, ലോഡ്ജുകളോ റൂമുകളൊന്നും ഇല്ലെങ്കിൽ ചെറിയ ചെറിയ റൂമുകളോ ലോഡ്ജുകളൊക്കെ ഉണ്ട്. 1000-1500 രൂപ, 1200 രൂപയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ പാക്കേജുകാർ ഇവർ ആരുമൊന്നും മിസോറാമിലേക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാത്തത്. എൻ്റെ അറിവിലുള്ള ഒരു കാഴ്ചപ്പാടാണിത്. ഒന്നും പിന്നെ വെറുതെ ജസ്റ്റ് നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം, നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനമാണ്, നമുക്ക് ഇന്ത്യക്ക് ഒരു ബോർഡുണ്ട്, അതൊക്കെ ആ ഒരു പ്രതീക്ഷ നമുക്ക് വന്ന് കാണാം എന്നുള്ള ഒരു വിചാരം മാത്രമുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ വന്നതിൽ ഏറ്റവും ചെറിയ ഒരു ഇതായി തോന്നിയത് മിസോറാം എന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഐസ്വാൾ അതിൻ്റെ ഉൾഗ്രാമത്തിലേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇതിലും കഷ്ടമായിരിക്കും. ടൗണിൽ ഇങ്ങനെ ആണുമ്പം ഉൾഭാഗത്തൊക്കെ ഇതിലും കഷ്ടമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വെറുതെ നമുക്ക് മിസോറാം എന്ന സ്റ്റേറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അരുണാചൽ പ്രദേശിലേക്ക് പോയ പോലെ ഇവിടെയും നമ്മുടെ ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ, മിസോറാമിൻ്റെ അകത്ത് കടക്കുമ്പോൾ നമുക്ക് ഇവിടെ ലൈൻ പാസ് എന്നൊരു സംഭവം ഉണ്ടാക്കണം കേട്ടോ. അരുണാചൽ പ്രദേശ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾക്ക് 350 രൂപ വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആധാർ കാർഡും 2 ഫോട്ടോസും എല്ലാം വേണം. അത് വെച്ചിട്ടാണ് ഒരു നമുക്കൊരു ഐ പാസ് ഉണ്ടാക്കുന്നത്, ഒരു ലൈൻ പാസ് എന്ന് പറയുന്നത്. ആ പാസ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധമായിട്ട് ഇവിടെ എടുക്കണം. അത് എന്തൊന്ന് കാരണം എന്ന് വെച്ചാൽ, ഞാൻ അകത്ത് പോയത്രം ഇവിടെ മദ്യം നിരോധനമാണ് ഈ ഒരു മിസോറാം സ്റ്റേറ്റിൽ. മദ്യം തീരെ ഇല്ല, പക്ഷേ ഇതിനകത്ത് ആവശ്യത്തിനനുസരിച്ച് മദ്യം കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യം. ഇവരെ ലോക്കൽ ഒരു സാധനമുണ്ട്, ലോക്കലായിട്ടുള്ളൊരു ഡ്രിങ്ക്സ് ഉണ്ട്, അതും അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുമ്പോൾ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നു, വരുമ്പം ചെക്ക് ചെയ്യും, എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മിസോറാമിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അരുണാചൽ പ്രദേശിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലൈൻ പാസ് എന്നൊരു സംഭവം ഈ സ്റ്റേറ്റിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് നമ്മുടെ ആധാർ കാർഡും 2 ഫോട്ടോസും മാത്രം മതി. അത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് ഓക്കെ ആക്കിയ ശേഷം നമുക്ക് അകത്തേക്ക് കടത്തിവിടും, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് മിസോറാമിനെ പറ്റി പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഭക്ഷണ രീതിയും ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതിയും പറയുകയാണെങ്കിൽ, വെജിറ്റബിൾസ് ഉണ്ട് ഏറ്റവും കൂടുതൽ. നമ്മുടെ ബീഫ് പോലുള്ള മീറ്റ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പോർക്ക് മറ്റ് സംസ്ഥാനം അപേക്ഷിച്ച് ഇവിടെ ചെറുങ്ങനെ കുറവാണ്. ബീഫ് ടൈപ്പുള്ള ആ ഒരു മീറ്റാണ് ഏറ്റവും കൂടുതൽ. ചിക്കനുണ്ട്, ആ രീതിയുടെ വെജിറ്റബിൾസ് ഒരുപാടുണ്ട്. സാധാരണ ജനങ്ങൾ, മറ്റുള്ള സംസ്ഥാനം നമ്മൾ കാണുന്ന പോലുള്ള സാധാരണ ജനങ്ങൾ അവരുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് അത് പിന്നെ
ഇടനിലക്കാരില്ലാതെ നേരിട്ടിട്ട് ഇവിടെ വന്നിട്ട് റോട്ടിൽ കൊണ്ടുവന്ന് വിൽക്കാനുള്ള സൗകര്യം ഇവിടെ ഇവർക്കുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ ഞങ്ങൾ ഞാനൊക്കെ ഇപ്പോൾ അവർ ഓരോ കടക്കാട് ചോദിക്കുമ്പോൾ ഞങ്ങളെ വീട്ടിൽ ഉണ്ടാവുന്നതാണ്, വീട്ടിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്, ഞങ്ങൾ കൃഷി ചെയ്തിട്ടെടുത്ത് അന്നന്ന് കിട്ടുന്ന ആ സാധനങ്ങൾ റോട്ടിൽ വന്ന് വിൽക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ മിസോറാം എന്ന സ്റ്റേറ്റിനെ പറ്റി ഇത്രയേ ഉള്ളൂ പറയാൻ. എന്നാലും നമുക്ക് സ്റ്റേറ്റ് കവർ ചെയ്യാതെ നമ്മൾ ഇന്ത്യയിലെ സംസ്ഥാനമാണ്. നമ്മൾ തീർച്ചയായിട്ടും വന്ന് കാണാം, രണ്ട് ദിവസം മൂന്ന് ദിവസം നിന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു ചെറിയ സംസ്ഥാനമായിട്ട് നമുക്ക് മിസോറാം കാണാം. ഈ നവംബർ ഡിസംബർ മാസമൊക്കെ നല്ല ഇതിലൂടെ ഭംഗിയായിരിക്കും, തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ മിസോറാമിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ ഇന്നിപ്പോൾ രാവിലെ മോർണിംഗ് ആണ്, ഇപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് നമ്മളൊരു 9 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് പോവുകയാണ്. ആ സോറി, ഇനിയൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. അടുത്ത നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ത്രിപുര, നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റിൻ്റെ അതിൻ്റെ തലസ്ഥാനമായ അഗർത്തലയിലേക്കാണ്. അപ്പോൾ അഗർത്തലയ്ക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് റെയിൽവേയും റെയിൽവേ സ്റ്റേഷനൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വഴിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പം മിസോറാമിൽ നമുക്ക് എങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ തിരിച്ച് സിൽച്ചാർ എന്ന സ്ഥലത്ത് വരണം. സിൽച്ചാർ ആസാമാണ്. സിൽച്ചാറിൽ വന്നു കഴിഞ്ഞാൽ സിൽച്ചാർ നല്ലൊരു ജംഗ്ഷനാണ്, അവിടെ നമുക്ക് ട്രെയിൻ കിട്ടും. രാവിലെ ഒരു 9 മണിയാകുമ്പോൾ നമുക്കൊരു 250 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് സിൽച്ചാറിന്ന് അഗർത്തലയിലേക്ക്. അപ്പോൾ സിൽച്ചാറിൽ നമുക്ക് അഗർത്തലയിലേക്ക് ട്രെയിൻ ഉണ്ട്, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എത്തും. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ട്രെയിനാണ്, വൈകിട്ട് നമ്മൾ അഗർത്തലയിലെത്തും. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ വരാൻ പോകുന്നത് ത്രിപുരയിലെ അഗർത്തല എന്ന ഒരു പുതിയ എപ്പിസോഡായിരിക്കും. അതുവരെയും എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.